ഹലോ, മീര ആൻറ്റിയുടെ പുതിയൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റോറിയിലേക്ക്. ഒരു തണുത്ത ചൂടിൽ ആ തണുത്ത റൂമിൽ കിടക്കാൻ ഒരു സുഖമായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി എൻ്റെ റൂമിൽ ചെന്ന് സാധനങ്ങൾ പെറുക്കി വെച്ച ശേഷം ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്നു. ആൾ ചാച്ചൻ പോയപ്പോൾ എങ്ങനെയാണോ അതേപോലെയായി. നീ എഴുന്നേറ്റോ, ചായ കുടി. അതെ, ഇനി എന്നാ നമ്മൾ കൂടുക? അതൊന്നും നീ പേടിക്കണ്ട, ഇക്ക വിളിച്ചായിരുന്നു. നിന്റെ ചാച്ചനെ കൂടി വന്ന ഒരാഴ്ച ഇവിടെ കാണൂ, അത് കഴിഞ്ഞ് പുള്ളിയെ കടൽ കടത്താൻ പോകുക. അതെങ്ങനെ? പുള്ളിക്ക് സൗദിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടും. ഇക്കാളെ പിടിപാട് കൊണ്ടാണ് അങ്ങോട്ട് മാറ്റിപ്പിക്കുക. അവിടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ അടിച്ചു പൊളിക്കാലോ. ഇപ്പോഴാ ഒരാശ്വാസമായി, എനിക്ക് കോളേജ് തുറക്കാൻ പോകുക. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഒത്തുകൂടാനേ. ഇപ്പൊ തന്നെ എത്തും നിന്റെ ചാച്ചൻ. എന്നാ ഞാൻ പോകുക. കളിച്ചിട്ട് പുള്ളിയെ നോക്കുമ്പോ എനിക്കൊരു കുറ്റബോധം ഉണ്ടാകും. എനിക്കില്ലാത്തത് നിനക്ക് എന്തിനാടാ? വേണ്ടി വന്ന നിന്നെ വെച്ച് ഞാൻ മുന്നിലിട്ട് കളിക്കും. ഞാൻ ചിരിച്ചു. പുള്ളി ഇട്ടേച്ചു പോകും. പോയാലെന്താ, എല്ലാം എൻ്റെ പേരിലാണ്. ഇക്കാന കെട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കും. അപ്പോൾ ഇത്തയോ? അവൾ ആദ്യമേ പറഞ്ഞതാ ഇക്കാൻ്റെ കൂടെ വരാൻ. നിങ്ങളെ സമ്മതിക്കണം. ഞാൻ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് ടാറ്റ പറഞ്ഞു പോയി. വീട്ടിൽ പിന്നെ ചെന്നിട്ട് ഒരു കാര്യമില്ല. എന്നാലും അങ്ങോട്ട് തന്നെ ചെന്നു. അമ്മയാണേ പിന്നെ പറയണ്ടല്ലോ, പശുവിനെ കൊണ്ട് പറമ്പിൽ കാണും. അച്ഛനെ അവിടെ കണ്ടുമില്ല. സുധാകരൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പുള്ളിയുമില്ല. പക്ഷേ സുധാകരൻ്റെ ഭാര്യ അമ്മയുമായി എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായിരിക്കും പുള്ളിയെ കാണാത്തത്. സുധാകരൻ്റെ ഭാര്യയെ കാണാൻ അത്ര കുഴപ്പമില്ല, പക്ഷേ ഒരു എല്ലും കോലും പോലെ ഇരിക്കും. അതുകൊണ്ടാവും അമ്മയെ എന്നെനിക്ക് തോന്നി. എന്നെ കണ്ടതോടെ അമ്മ കന്നാലിയെ അവിടെ കെട്ടിയ ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. എന്താടാ വന്നേ? ചാച്ചൻ ഇന്ന് വരും, പിന്നെ എനിക്ക് കുറേ എഴുതാനുണ്ട്, അതുകൊണ്ട് ഇങ്ങ് പോന്നു. ആ അച്ഛൻ എന്ത്? ഓ, അത് ടൗണിൽ പോയേക്കുവാ. ഞാൻ ഉള്ളിലേക്ക് കയറി എൻ്റെ റൂമിൽ ചെന്ന് എഴുതി തുടങ്ങി. പ്രൊജക്റ്റ് വർക്കൊക്കെ തീർക്കാൻ നോക്കി. കൂട്ടുകാരനെയൊക്കെ വിളിച്ച് അവൻ്റെ അമ്മയായിരുന്നു ഫോൺ എടുത്ത്. മുറ്റത്ത് തെന്നി വീണു, കൈക്ക് എന്തോ പറ്റി ഹോസ്പിറ്റലിലാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. ഇന്നലെ കൂടി ഞാൻ വിളിച്ചതാ. ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചു. സിറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു എല്ലാം പറഞ്ഞത്. അപ്പോഴേക്കും അവൻ ഫോൺ വാങ്ങി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് തെന്നി വീണു മുറ്റത്ത്. കൈയുടെ കുഴ തെറ്റിയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ആ സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കിട്ടിയുള്ളൂ. അവർ പിന്നെ നമ്മളെ പിഴിയുമല്ലോ. ഞാൻ വരാം നാളെ. വേണ്ടടാ, അമ്മയുണ്ട്. അതൊന്നും കുഴപ്പമില്ല, മോൻ റെസ്റ്റ് എടുക്ക്. നോക്കി കണ്ട് നടന്ന വല്ല കുഴപ്പം ഉണ്ടായിരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് ബായ് പറഞ്ഞു. ഞാനും. പക്ഷേ അവൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന ഞാൻ നാളെ പോകുമ്പോൾ കുറച്ച് പൈസ കൊണ്ടുപോകാം എന്ന് വെച്ചു. അമ്മയോട് ചോദിക്കാമെന്ന് വെച്ച് പുറത്തേക്കിറങ്ങി. പറമ്പിൽ കൂടെ അമ്മയെ ലക്ഷ്യമാക്കി നടന്നു. അമ്മയോട് പൈസ ബാങ്കിൽ നിന്ന് എടുത്തത് കുറച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പതുങ്ങുന്നത് കണ്ടു. അത് പറമ്പിലെ വാഴ നനയ്ക്കാൻ പമ്പ് വാങ്ങാൻ അച്ഛൻ കൊണ്ടുപോയി. എനിക്കെന്തോ വശപ്പിശക് തോന്നി. ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ നാളെ ATM നിന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ച് പോന്നു. അപ്പോഴേക്കും അച്ഛനും വന്നു. മോട്ടറൊന്നും കണ്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ നേരെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എടുത്തു വെച്ചിട്ടുണ്ട്, അവർ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കമ്പനിയിൽ നിന്ന് വന്നിട്ട് വേണം താമസിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കള്ളമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ സാധനം കയ്യിൽ തന്നെ തന്നുവിടും അവന്മാർ. പിന്നെ രാത്രിയായി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച ശേഷം കുറച്ചു നേരം TV കണ്ടു. എന്നിട്ട് ഞാൻ പോയി കിടന്നു. ഇനിയിപ്പോൾ രാത്രി സുധാകരനൊന്നും വരില്ല ഞാനുള്ളപ്പോൾ എന്ന് വെച്ച് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ അമ്മയായിരുന്നു വീഴ്ചയിൽനേൽപ്പിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ പറമ്പിലൊക്കെ ഇറങ്ങി. 9 മണിയാകുമ്പോൾ രാജിൻ്റെ അടുത്തേക്ക് പോകാം. ബാങ്കിൽ നിന്ന് പൈസ എടുക്കണ്ടേ? അവൻ വരണ്ട എന്ന് പറഞ്ഞാലും അവൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നത് കൊണ്ട് ഞാൻ ചെല്ലാമെന്ന് വെച്ചു. ചുമ്മാ നടന്നപ്പോഴാണ് അമ്മയുടെ തുണി അലക്ക് ഞാൻ കേൾക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നോക്കുന്നത് അമ്മ കണ്ടു. എന്താടാ എന്ന് ചോദിച്ചു. എൻ്റെ തുണിയൊക്കെ ഞാൻ അലക്കിക്കോളാം എന്ന് ഞാൻ ചുമ്മാ അങ്ങ് തട്ടിവിട്ടു. ഓ വേണ്ട, ഞാൻ തന്നെയല്ലേ അലക്കുന്നത്,
ഞാൻ അലക്കിക്കോളാം. കൂടുതൽ നേരം അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് വെച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. റെഡിയാകാൻ തുടങ്ങി. അപ്പോഴാണ് ആൻറ്റി വിളിച്ചത്, എടാ വൈകുന്നേരം ഇവിടെ വരെ വരണം, നിന്റെ ചാച്ചൻ വന്നപ്പോൾ നിനക്ക് തരാൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻറ്റി ഞാൻ നാളെ വരാം, എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകണം, അവൻ ഹോസ്പിറ്റലിലാണ്, തിന്നി എന്തോ വീണെന്തോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ നീ പോയിട്ട് വാ. പൈസ എന്തായാലും വേണോടാ? വേണ്ട ആൻറ്റി. എന്നാൽ ശരി, സൂക്ഷിച്ചു പോണേ. ആ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞിറങ്ങി. പോകുന്ന വഴി ATMൽ കയറി 8000 രൂപ എടുത്തു. നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് വിട്ടു. ഏതാണ്ട് ഉച്ചയായപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവനെ വിളിച്ച് അവൻ കിടന്ന റൂമിൽ പോയി. അവിടെ അവനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ നീ എത്തിയോ? വല്ല ആവശ്യം ഉണ്ടോടാ? അല്ലേലും വീട്ടിലിരുന്നിട്ട് എന്തിനാ? അല്ല മോനിതെന്തു പറ്റി? അങ്ങനെ വീഴുന്ന ആളല്ലായിരുന്നല്ലോ. അതെങ്ങനെ? ഫോണിൽ കുത്തിക്കൊണ്ടല്ലേ നടക്കുന്നത്? അവൻ്റെ അമ്മയായിരുന്നു മറുപടി പറഞ്ഞത്. ഇതിന് മാത്രം ആരോടാടാ സംസാരം? ഞാൻ ചോദിച്ചു. ചുമ്മാ പറയുന്നാടാ. അതൊക്കെ പോട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഞാൻ പോയി വല്ലതും വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട പോലെ ഞങ്ങൾ കഴിച്ചു. അത് മുഖം കണ്ടറിയാം. ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ അവിടെ നിന്നിറങ്ങി ഹോട്ടലിൽ ചെന്ന് എനിക്കുള്ള ഫുഡും കൂടി 3 പൊതിച്ചോർക്ക് വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ 3 പേരും കഴിച്ചു. അവന് അവൻ്റെ അമ്മ വാരിക്കൊടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നാളെ രാവിലെ ഇവൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട ശേഷം പോകാമെന്നാണ് പറഞ്ഞത്. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ പോകാമായിരുന്നു, ഞാൻ പറഞ്ഞു. സുധാമ വീട്ടിലേക്ക് പോയി വാ, ഞാനിവിടെ ഉണ്ടല്ലോ. ശരി. എടാ രാജു, ഞാൻ പോയി സാരിയൊക്കെ മാറ്റി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ആം. അവൻ്റെ അമ്മ ഒരു പേഴ്സും കയ്യിലെടുത്ത് സാരിയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് ഇറങ്ങി. ഏതാണ്ട് നല്ല ബോഡി സുധമയ്ക്കുണ്ട്. ജോലി എടുക്കുന്നത് കൊണ്ട് വയറൊന്നും ചാടിയിട്ടില്ല. നല്ല ഉറച്ച ശരീരം തന്നെയാ. അതും നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്നും സുധമ്മ മാഞ്ഞു. അങ്ങനെ ഞാനും അവനും ആ ബെഡിൽ കിടന്ന് ഓരോ ചർച്ച ചെയ്യലും ഫോണിൽ സിനിമ കാണലൊക്കെ ആയി. അങ്ങനെ ടൈം ഏതാണ്ട് 4:30 ആയപ്പോൾ ഞാൻ പോയി ചായയും കടിയും വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ചു. സുധാമ്മയ്ക്ക് 2 സമൂസ മാറ്റിവെച്ചു. അപ്പോഴാണ് നേഴ്സുമാർ വന്നത്. പ്ലാസ്റ്റർ ഇടാൻ നാളെ രാവിലെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് വിട്ടു. അപ്പോഴേക്കും അവൻ്റെ അമ്മയെത്ത്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനിടയിൽ ഞാൻ വീട്ടിലേക്ക് ഇന്ന് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഇവിടെ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രാത്രി 8 മണിക്ക് ശ്രീഡവിളിയെത്തി. ഞാൻ അറ്റൻഡ് ചെയ്യാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ഫോണെടുത്തു. എന്താ മാഷെ തിരക്കിലായിരുന്നോ? ഫോണെടുക്കാൻ താമസം. ഞാൻ ഹോസ്പിറ്റൽ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നതാ. അവനൊന്ന് തെന്നി വീണു. കൈക്കിച്ച് പ്രശ്നമുണ്ട്, അതാ പിന്നെ ഇവിടെ കൂടി. അപ്പോൾ വീട്ടിൽ പോകുന്നില്ലേ? പോകണം നാളെ. അതെ പറഞ്ഞോ. ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നേ? എന്താ മോളൂസേ എന്നെ കാണാൻ ഇത്ര ആർത്തി? കൊല്ലാൻ വല്ലത് വേണോ? അതേടാ ഇവിടെ ഒരു കാട്ടുപന്ന് ഇറച്ചി വേണമെന്ന് ഒരാൾ പറഞ്ഞു. നിന്നെ അങ്ങ് തട്ടിക്കൊടുക്കാമെന്ന് കരുത്ത്. എന്താടോ നിനക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കോളെ. ഞാൻ വേണേ ആൻറ്റിയെ വിളിച്ച് പറയാം. അതൊക്കെ പോട്ടെ, എനിക്കൊരു ലവ് മണക്കുന്നുണ്ടല്ലോ. എന്തോ എങ്ങനെ? ആ ചുമ്മാ ചോദിച്ചതാ. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച ശേഷം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അന്ന് റിസോർട്ടിൽ ഞങ്ങളുടെ സംസാരത്തിൽ തന്നെ അവൾ വളഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായതായിരുന്നു. ഇല്ലേ, എൻ്റെ നമ്പറൊന്നും ആൻറ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയില്ല. ഇതേപോലെ ഒരു പെണ്ണും ആണിനോട് അങ്ങനെ ഫ്രീഡമായി സംസാരിക്കാൻ താല്പര്യപ്പെടില്ലല്ലോ. ആൻറ്റി പറഞ്ഞ പോലെയല്ല അവൾ, ആകെ മാറിയിരിക്കുന്നു. പിന്നെ ഞാൻ റൂമിലേക്ക് ചെന്ന് രാത്രിയിലേക്കുള്ള കഞ്ഞിയുമായാണ് ചെന്നത്. അത് കഴിച്ച ശേഷം ഞാനും അവനും ബെഡിൽ കിടന്നു. സുധാമ താഴെ തറയിൽ കിടന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഞാൻ കണ്ണു തുറന്ന് സമയം എത്രയാണെന്ന് നോക്കി. അപ്പോഴാണ് ചെറിയ വെളിച്ചത്തിൽ അവൻ്റെ അമ്മയെ കാണുന്നത്. എന്തൊക്കെയോ ചിന്തിച്ച് വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ തന്നെ അവൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് ബില്ല് കണ്ടപ്പോൾ അവൻ്റെ അമ്മയൊന്ന് ഞെട്ടിപ്പോയി.
ഞാനും എൻ്റെ കയ്യിലിരുന്ന പൈസയെല്ലാം കൂടെ കൊടുത്ത് അവൻ്റെ ബില്ലടച്ച് വീട്ടിലേക്ക് പോന്നു. ഞാൻ എൻ്റെ ബൈക്കിലായിരുന്നു പോന്നെ, അവരെ ഓട്ടോയിലും. പിന്നെ വീട്ടിൽ ചെന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നു. എന്നിട്ട് അവനെ കിടത്തിയ ശേഷം ഞാൻ പോവുക എന്നും പറഞ്ഞിറങ്ങി. നിൽക്കടാ, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് അവൻ്റെ അമ്മ കയ്യിൽ കുറച്ച് പൈസയും ചുരുട്ടി പിടിച്ചാണ് വരുന്നത്. എന്നിട്ട് എൻ്റെ പോക്കറ്റിൽ ഇടാൻ നോക്കി, ഞാൻ സമ്മതിച്ചില്ല. എന്താ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും വേണ്ട പൈസ. എടാ, ആ നേരത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, ബില്ല് ഇത്രയും ആകുമെന്ന് അറിഞ്ഞില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ, ഇതിൽ നിർത്തിയത് ഭാഗ്യം. പിന്നെ അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, പൈസ വരും പോകും അത്രേ ഉള്ളൂ. ഈ പൈസ പിടിച്ചോ, ആവശ്യം വരും. എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പോകുക, താമസിച്ചു. പിന്നെ അവനോട് പറഞ്ഞേരെ കൈ പറ്റില്ല എന്ന് പറഞ്ഞ് കോളേജിലൊന്നും വരാതിരിക്കേണ്ട എന്ന്. വണ്ടിയിൽ പോരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കൊണ്ടുവിട്ടോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, മിണ്ടാതെ ഇരിക്കരുത്. ആ, സൂക്ഷിച്ചു പോണേ. ശരി, ഞാൻ ഇവിടെ നിന്ന് പോന്നു. നേരെ ആൻറ്റിയുടെ അടുത്തേക്കായിരുന്നു. സമയം 11 മണിയായപ്പോഴേക്കും ആൻറ്റിയുടെ അടുത്തെത്തി. എന്താ ആൻറ്റി ഇന്നലെ വരാൻ പറഞ്ഞത്? ഓ, അത് നിന്റെ ചാച്ചൻ നിനക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവന്നതാ, അതിനു വേണ്ടി വിളിച്ചതാ. ആ, ചാച്ചൻ എവിടെ? പുള്ളി ജോലിക്ക് പോയി, ഇനിയിപ്പോ രാത്രി നോക്കിയാ മതി. എന്നാ വാ, എനിക്ക് തരിച്ചിരിക്കുക. പിന്നെ കഥ കടച്ച് ഞങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് പോയി. പിന്നെ പറയണ്ടല്ലോ. പിന്നെ കുറേ കഴിഞ്�് ആൻറ്റി പറഞ്ഞു, എടാ സമയം 2:30 ആയി, വന്ന് ഫുഡ് കഴിച്ച് ആ സാധനങ്ങളൊക്കെ കൊണ്ട് പോകാൻ നോക്ക്. ഞങ്ങൾ താഴെ വന്ന് ഫുഡ് കഴിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വിട്ടു. ഈ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ വലിയ കെയറിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നോ അതിൽ കൂടുതൽ അവർ നമുക്ക് തിരിച്ചു തരാൻ നോക്കും. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഫോൺ കുത്തിയിട്ട് ഒന്ന് കിടന്നു.